ലോക്ക്ഡൌൺ ഇളവിൽ വടകര അടക്കാതെരു കൊപ്പർ വിപണി സജീവം വിപണി തുറക്കാൻ തീരുമാനിച്ചതോടെ മിക്ക ഇടങ്ങളും തേങ്ങ പൊതിച്ച് വിൽപ്പനയ്ക്ക് സജ്ജമാക്കുന്ന പ്രവൃത്തി സജീവമാണ് അടക്കിയ കശുവണ്ടി കൊപ്ര കുരുമുളക് വിപണികൾ നിശ്ചലമായപ്പോൾ വ്യാപാരികളും ഗ്രാമീണ മേഖലയിലെ കർഷകരും പ്രതിസന്ധിയിലായിരുന്നു ജില്ലയിൽ ഏറ്റവും അധികം കശുവണ്ടി കൊപ്ര വ്യാപാരം നടക്കുന്ന വടകരയിലെ അടക്കാതെരു കോവിഡ് ഭീതിയിൽ ഒഴിഞ്ഞുകിടന്നപ്പോൾ ആയിരത്തോളം കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായത് വടക്കുകിഴക്കൻ ഗ്രാമീണ മേഖലകളിൽ നിന്നാണ് അടക്കിയും കശുവണ്ടിയും അടക്കമുള്ളത് വടകരയിലേക്ക് എത്തുന്നത് ചെറുകിട വ്യാപാരികളും കർഷകരും ജീപ്പിലും ഓട്ടോറിക്ഷയിലുമായാണ് ഉൽപ്പന്നങ്ങൾ എത്തിച്ചിരുന്നത് ഗതാഗതം നിലച്ചതോടെ വരവും നിലച്ചു ലോക്ക്ഡൌണിന് മുൻപ് സംഭരിച്ച കൊട്ടത്തേങ്ങ അടക്കിയാലോടുകൾ വടകര അടക്കാതെരുവിലെ വിവിധ കടകളിൽ കെട്ടിക്കിടന്നു വടകരയിൽ നിന്ന് നാഗ്പൂരിലേക്കാണ് പ്രധാനമായും അടക്ക കയറ്റി അയക്കുന്നത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലേക്കും വടകരയിൽ നിന്നാണ് അടക്ക പോകുന്നത് ലോക്ക്ഡൌണിന് മുൻപ് 230 രൂപ നിരക്കിലാണ് വിറ്റുപോയത് മഹാരാഷ്ട്ര മേഖലയിൽ രാജാപൂർ കൊപ്ര ഭക്ഷണ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് രാജാപൂർ കൊപ്ര ലോഡ് മാത്രമാണ് ഇതുവരെ കയറ്റിപ്പോയത് രണ്ട് ലോഡ് കൊട്ടത്തേങ്ങയുമായി മാർച്ച് 22 വടകരയിൽ നിന്ന് പോയ ലോറികൾ ഒരു മാസത്തിന് ശേഷമാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയത് ജില്ലയിലെ കാലാവസ്ഥയനുസരിച്ച് വേനൽക്കാലത്ത് മാത്രമാണ് കശുവണ്ടി വിപണിയുള്ളത് ഈ വിപണി പൂർണ്ണമായും ലോക്ക്ഡൌണിൽ തകരുകയായിരുന്നു സംഭരിച്ചു വെച്ച കശുവണ്ടികൾ കടകളിൽ കെട്ടിക്കിടക്കുകയും ചെയ്തിരുന്നു 35 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കൊപ്ര വിപണി തുറന്നപ്പോൾ ഉണ്ടയ്ക്കൊപ്രയ്ക്ക് കൂടിയത് 2750 രൂപയായിരുന്നു രാജാപൂരിന് 3400 രൂപയും ക്വിൻ്റലിന് കൂടി കർഷകർക്ക് ഇത് പ്രതീക്ഷ പകർന്നെങ്കിലും വ്യാഴാഴ്ചത്തെ വിൽപ്പന അവസാനിക്കുമ്പോഴേക്കും 750 രൂപ കുറഞ്ഞു സർക്കാരിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ കടകളിൽ സാനിറ്റൈസറും ഹാൻഡ് വാഷും മറ്റും ഒരുക്കിയിരുന്നു ബോധവൽക്കരണ ബോർഡും ചില കടകളിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞ 23-ാം തീയതി പൂട്ടിയതിന് ശേഷം ഇന്നാണ് ബജാർ ഓപ്പൺ ആകുന്നത് അടക്കാത്ത ഒരു കൊപ്ര ബസാർ ഇന്നാണ് തുറന്ന് പ്രവർത്തിക്കുന്നു ശനിയാഴ്ചയാണ് നമുക്ക് ജില്ലാ കളക്ടർ ജി കെ വിജയൻ MLA യുടെയും സി കെ നാണു MLA യുടെയും ഇടപെടലിനെ തുടർന്നാണ് അതേപോലെ തന്നെ വടകര പ്രൊഡ്യൂസ് മർച്ചൻ്റ് അസോസിയേഷൻ്റെയും ഇടപെടലിനെ തുടർന്നാണ് ഇങ്ങനെ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുവാദം നമുക്ക് കിട്ടിയത് വിപണി ശരിയായ രീതിയിലേക്ക് എത്തിയില്ല കാരണം കർഷകരൊക്കെ ഇന്നലെ മാത്രമാണ് പത്രം വായിച്ചതിന് ശേഷമാണ് കർഷകർക്ക് അറിയാൻ കഴിഞ്ഞത് വിപണി തുറന്ന് പ്രവർത്തിക്കുമെന്നുള്ളത് വിപണിയെ സംബന്ധിച്ചിടത്തോളം വിപണി പൂട്ടിയ സമയത്ത് രാജാപൂർ കൊപ്രയ്ക്ക് അമിതമായ വിലക്കയറ്റം ഉണ്ടാവുകയും ഇപ്പോൾ വിപണി തുറന്ന് പ്രവർത്തിക്കും എന്ന് പറഞ്ഞതിന് ശേഷം മാർക്കറ്റ് മെല്ലെ കുറേ അധികം താഴോട്ടേക്ക് വരികയും ചെയ്തിട്ടുണ്ട് ഇന്ന് രാജാപൂർ കൊപ്രയുടെ മാർക്കറ്റ് 14500 ഇന്നലെ അതിവിടെ മാർക്കറ്റ് 15000 വരെ നടന്നിരുന്നു ഇപ്പം 14500 സെല്ലറായിട്ട് അതായത് താഴ്ചയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതേപോലെ തന്നെ ഇതിലേറ്റവും വലിയ ഇടിവ് സംഭവിച്ചത് കശുവണ്ടിക്കാണ് മാർക്കറ്റ് കൂട്ടുന്ന സമയത്ത് കശുവണ്ടിക്ക് 90 രൂപ ഉണ്ടായിരുന്നു ഇന്ന് കശുവണ്ടിയുടെ വില 68 രൂപയാണ് അടക്ക കുരുമുളക് മാർക്കറ്റും കൊട്ടത്തേങ്ങ മാർക്കറ്റും ഒക്കെ ഷെഡിയിൽ നിന്നിട്ടുണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിന് വലിയ പ്രശ്നങ്ങൾ ഇപ്പം വിപണി ഓപ്പണായേക്കുമ്പോൾ കാണുന്നില്ല ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് കശുവണ്ടി കർഷകർക്കും വ്യാപാരികൾക്കും